അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പുറത്തും എടുക്കുക, അതായത് നമ്മുടെ വീനർബർഗറിന്റെ കാര്യങ്ങളാണ് നമ്മൾ വ്യക്തമായിട്ടും വക്കീലായിട്ടും സംസാരിച്ചു പറഞ്ഞത്. ഇനി ഇപ്പുറത്ത് നമ്മൾ മറ്റൊരു ഭാഗം വരുന്നത് എ സി ബ്ലോക്കാണ്, എയറേറ്റഡ് ഓട്ടോക്ലേവ് സിമെന്റ് ഓം ബ്ലോക്ക്, അതായത് ഫ്ലൈ ആഷ് ബ്രിക്ക് എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഞാനും വക്കീലായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതൊക്കെ നമ്മുടെ എ സിയുടെ ഒരു ഗോഡൗൺ ആണല്ലേ, നമ്മുടെ സ്റ്റോക്കാണ്, താൽക്കാലിക സ്റ്റോക്കാണ് പറഞ്ഞത്. ഇതിൽ ഇതിൻ്റെ ഈ എ സി ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്കിത് ഒരിക്കലും ഹീറ്റിനെ കടത്തി വിടില്ലല്ലോ, ചൂടിനെ കടത്തി വിടില്ല. പിന്നെ ഇതിന്റെ തെർമോ ഇൻസുലേഷൻ, പിന്നെ വെയിറ്റ് ലോ കുറവാണ്. നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ സിമെന്റ് കട്ടയിനെ കമ്പയർ ചെയ്യണമെങ്കിൽ അതിന്റെ നാലിലൊന്നാണ് വെയിറ്റ് വരുന്നത്. പിന്നെ അപ്പൊ നമുക്ക് ഇതൊക്കെ ഏത് സൈസാ വരുന്നത് ശരിക്കും? ഇതിപ്പോ 4 ഇഞ്ച് കട്ടയാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, പിന്നെ ഫിനിഷ്ഡ് ആണ്, രണ്ട് വെറൈറ്റി ഉണ്ട്. ഇത് അപ്ഡേറ്റഡ് എ സി ബ്ലോക്ക് എയറേറ്റഡ് ഓട്ടോക്ലേവ് സിമെന്റ് കോൺക്രീറ്റ്, അതാണ് വരുന്നത്. ഫുൾ ഫോം എപ്പോഴും ഭയങ്കര കൺഫ്യൂഷൻ വരും. ശരിക്കും എളുപ്പത്തിൽ പറയണേ ഫ്ലൈ ആഷ് ബ്രിക്ക്. ഫ്ലൈ ആഷ് ബ്രിക്സ് എന്ന് പറയുമ്പോൾ അത് വേറൊരു സാധനം തരുന്നുണ്ട്. അത് നമ്മുടെ ചെറുകട്ട പോലത്തെ ഫ്ലൈ ആഷ് ബ്രിക്സ് എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ക്വാളിറ്റി, ഡിസ്അഡ്വാൻറ്റേജ് എന്താ പറയാൻ പറ്റുക? ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ എസി ബ്ലോക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുക, അല്ല സോറി, ആനടിക്കാൻ പറ്റും. നമ്മൾ ഇത് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് പ്ലഗ് ചെയ്യേണ്ടി വരും, ഡയറക്റ്റ് ആണി നെയിലിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു വിഷയമുള്ള വെച്ചാൽ നമുക്ക് ഇതിപ്പോ ഇത് ലോഡ് ബെയറിംഗ് അല്ല, നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കോളം സ്ട്രക്ചറിലേക്കാണ് നേരിട്ട് കൊണ്ടുപോകും. അങ്ങനത്തെ കാര്യങ്ങൾ ലോഡ് ബെയറിംഗിന് മെറ്റീരിയൽ ഇതിൽ വേറെ വരുന്നത്, ലോഡ് ബെയറിംഗ് ഇതിൽ വേറെ സെപ്പറേറ്റ്. അത് എത്ര ന്യൂട്ടൺ വരെയാണ് കപ്പാസിറ്റി? 5 ന്യൂട്ടൺ പ്ലസ് മേലെ ഉണ്ട്. അപ്പോ ഞാൻ എപ്പോഴും പറയുന്ന, ഞാൻ ഇന്ന് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് ഇതിന്റെ ന്യൂനതയാണ്. സാധാരണ എല്ലാവരും പ്രോഡക്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ അത് ഭയങ്കര സംഭവമാണ്. അതിന്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ വക്കീലിനെ കൊണ്ട് വളരെ സത്യസന്ധമായിട്ടും ഇത് പറയിപ്പിച്ചത്, നമ്മൾ നേരിടേണ്ട പ്രതിസന്ധി എന്താണ്? ഇത്രയും അഡ്വാൻസ്ഡ് ആയ ഒരു മെറ്റീരിയലാണ്, കാരണം ഇത് ഏകദേശം 16 വർഷം 18 വർഷമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ലുലുമാളിൽ വരെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ്. കോളത്തിന് എല്ലാവരും അറിയുന്നത് ആ ഒരു മെത്തേഡിലാണ്, കോളത്തിൻ്റെ ഇടയിൽ മാത്രം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുകയുള്ളൂ എന്നാണ് പലരുടെയും അറിവ്. പക്ഷേ ഇത് നമുക്ക് ഇതിൻ്റെ തന്നെ വകഭേദം എച്ച് ഡി ഘട്ടങ്ങളല്ലേ വരുന്നത്. എച്ച് ഡി ബ്ലോക്കുകൾ വരുമ്പോൾ വളരെ, അതിന് ഏകദേശം 8 ന്യൂട്ടൺ 7 ന്യൂട്ടൺ വരെ, അതായത് നമ്മുടെ സാധാരണ ഒരു ഫുൾ ബ്ലോക്ക് നമ്മുടെ സിമെൻറ്റിൻ്റെ ബ്രിക്കിന് 3 മുതൽ 5 ന്യൂട്ടണിന് താഴെ, 5 ഒന്നും തികയുന്നില്ല, അത്ര ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി നിൽക്കുന്ന സമയത്താണ് ഇതിൻ്റെ എച്ച് ഡി ഘട്ടകൾ ഏകദേശം 8 ന്യൂട്ടൺ വരെ, 5 to 6 ആണ്, സോറി അപ്പം ഞാൻ പറഞ്ഞാലും ഒരു കറക്ഷൻ ഉണ്ട്, 5 മുതൽ 6 ന്യൂട്ടൺ വരെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റിയുള്ള എച്ച് ഡി ബ്രിക്കുകൾ, ഫ്ലൈ ആഷ് ബ്രിക്കുകൾ, അത് എ സി ബ്ലോക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ പറയുന്നത് എല്ലാം ഇതേവരെ നിർമ്മാണ മേഖലയിൽ വന്നിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ഉപയോഗിച്ചതൊന്നും ഇന്നലെ വരെ ഉപയോഗിച്ച് ഇന്ന് പൊട്ട എന്നും ഒരിക്കലും പറയില്ല. പക്ഷേ കാലഘട്ടത്തിനനുസരിച്ച് വക്കീലിനെ പോലുള്ള ആളുകൾ ഇന്നോവേറ്റീവ് ആയിട്ട് ഏകദേശം 16 വർഷം പഴക്കം നമ്മുടെ കേരളത്തിൽ ഉപയോഗിച്ച് ഈ പ്രൊഡക്റ്റിനെ ഇത് ആള് തന്നെ വിതരണം നടത്തി അത്തരം വീടുകളെ കൂടെ പരിചയപ്പെടുത്തി ഈ പ്രൊഡക്റ്റിനെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ചെയ്യുന്നത്. അതിന് ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഫസ്റ്റ് തന്നെ വക്കീലിനോട് പറയിപ്പിച്ചത് ഇതിൻ്റെ ന്യൂനതയാണ്. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ കുറച്ച് പറഞ്ഞു, ബാക്കിയുള്ളത് ഞാൻ വക്കീലിനോട് പറയാം. പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവ്? ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഇത് ലൈറ്റ് വെയിറ്റാണ്. ഓക്കെ, ലൈറ്റ് വെയിറ്റ് ആയത് അതുപോലെ 2 അടി ലെങ്ത്തും ഈ കട്ടയ്ക്ക് വരുന്നുണ്ട്. നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുക കോളം സ്ട്രക്ചറിലൊക്കെയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഹൈ റൈസ് ബിൽഡിങ്സ് പണിയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു ബിഗിനിങ് സ്റ്റേജിലാണെങ്കിൽ നമുക്കൊരു നല്ലൊരു സ്ട്രക്ചറൽ എഞ്ചിനീയറെ കാണാൻ അവരെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു 30% നമുക്ക് കൺസ്ട്രക്ഷൻ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. കോളത്തിനുള്ളിൽ ഈ ബ്രിക്ക് ഉപയോഗിക്കുമ്പോൾ 30% നമ്മുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു അഷുറൻസ് ആണ് ഈ റെനോക്കോണ്ട് എ സി ബ്ലോക്കിന് നമ്മൾ തരുന്നത്. അത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല, നമുക്ക് ഇത്രയും ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ ആകുമ്പോൾ 4 to 1 ഇപ്പം നമുക്ക് മൊത്തം ഈ ഡെഡ് ലോഡ് കണ്ടമാനം നമുക്ക് ഇതിൽ കുറയ്ക്കാൻ പറ്റും. 4 to 1 ഭാരം നമ്മുടെ മറ്റേ കട്ടയം വെച്ച് കുറയ്ക്കുക. അപ്പോൾ അതനുസരിച്ചുള്ള നമുക്ക് കോളം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമെൻറ്റിൽ കുറയ്ക്കാൻ പറ്റും, സ്റ്റീലിൽ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ചോദിക്കുന്നത് ഇത് നമ്മുടെ ഹീറ്റ് റെസിസ്റ്റൻ്റ് അല്ലേ മെറ്റീരിയൽ? പിന്നെ അപ്പോൾ ഇതിൽ മറ്റൊരു ഗുണമാണ് ഹീറ്റ് റെസിസ്റ്റൻ്റ്. പിന്നെ വർക്ക്മാൻഷിപ്പ് കുറവല്ലേ വേണ്ടി വരുന്നത്? വർക്ക്മാൻഷിപ്പ് വളരെ കുറവ്, പെട്ടെന്ന് പണി കയറും. അപ്പോൾ നമ്മുടെ പണിയുടെ ഇത് വളരെ സ്പീഡായി നടന്നു പോകുന്നുണ്ട്. പിന്നെ നമ്മളിതിൽ വരാമെന്ന് വെച്ചാൽ അപ്പോൾ സ്ട്രെങ്ത്തിന് സ്ട്രെങ്ത് ഉണ്ട്, വർക്ക് വളരെ സ്പീഡിൽ നടക്കുന്നു, നമ്മുടെ ടെമ്പറേച്ചറിനെ റെസിസ്റ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ ഫിനിഷിംഗ് നോർമലി ഒരു ഇതിനെ അപേക്ഷിച്ച് ഫിനിഷിംഗ് വളരെ കൂടുതലാണ്. ഫിനിഷിംഗ് വളരെ കൂടുതലാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ ജിപ്സം പ്ലാസ്റ്ററിങ്ങോ അല്ലെങ്കിൽ പുട്ടിയോ മാത്രം ചെയ്യാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ വക്കീൽ പറഞ്ഞ മറ്റൊരു പോയിന്റ് കൂടെ എൻ്റെ മനസ്സിൽ വരികയാണ്, ഇത്തരം
മെറ്റീരിയലുകൾ ഉപയോഗിക്കുമ്പോൾ ജിപ്സം പ്ലാസ്റ്ററിങ്, ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ അവിടെ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ജിപ്സം പ്ലാസ്റ്ററിങ്ങിനൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ ഞാൻ ആ പ്രൊഡക്റ്റൊക്കെ പിന്നീട് ചെയ്യാം, ഏകദേശം 25 വർഷമൊക്കെ വീടിൻ്റെ അകത്തളങ്ങളിൽ നമ്മുടെ പ്ലാസ്റ്റർ ചെയ്യുന്ന പ്ലാസ്റ്ററിങ്ങിന് ഗ്യാരണ്ടി 25 വർഷത്തോളം തരുന്ന കമ്പനികൾ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് സിമെൻറ്റും മണലും ലേബറും ഉപയോഗിക്കുന്നതിനൊക്കെ വളരെ ചിലവ് കുറഞ്ഞ മാർഗ്ഗമാണ്. അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചർ അതിൽ ഇതിനും ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ ഈ കട്ടയും അതുപോലെ തന്നെ ജിപ്സം പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്യുമ്പോൾ ഉള്ളിലെ കൂളിംഗ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. അപ്പോൾ അതൊക്കെ വളരെ സഹായമല്ലേ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകതകളാണ്. പിന്നെ എന്തെങ്കിലും പ്രത്യേകത പറയാനോ വക്കീലെ? അപ്പോൾ ചെതല് വരലിൽ തീ പിടിക്കില്ല എന്നാണ് വക്കീൽ പറയുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. പിന്നെ ഇത് ജോയിൻ ചെയ്യുന്നത് ഇതിൻ്റെ അഡ്ഹസീവ് വെച്ചിട്ടല്ലേ, കാരണം നമ്മുടെ നോർമൽ സിമെൻ്റ് അല്ല. കാരണം എപ്പോഴും അഡ്ഹസീവ് ആകുമ്പോൾ സിമെൻറ്റ് ജസ്റ്റ് ബൗണ്ടിങ് ഏജൻ്റ് ആണ്. അപ്പോൾ അതിനിൽ കുട്ട് വിട്ട് ഇത്തരം പ്രൊഡക്റ്റുകൾ, അപ്പോൾ സിമെൻറ്റ് വെച്ച് തേക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും. പക്ഷേ ഈ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലോ സർഫസിനെ ബൗണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അത്ര കോസ്റ്റ്ലി അല്ലാത്ത പേസ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രോഡക്റ്റ് വക്കീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായിട്ട് ചെയ്തു പോരുന്ന സക്സസീവ് ആയ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് വലിയ ബിൽഡിങ്ങുകൾ പോലും AC ബ്ലോക്കിൽ ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന AC ബ്ലോക്ക് കൊണ്ട് കോളം ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ്. ഇപ്പോൾ നമ്മൾ ഇത്രയും അറൗണ്ട് 15 ഫ്ലോർസ് വരുന്ന ഒരു തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ്. അതിലെല്ലാം കാണാം, നമുക്ക് കൃത്യമായിട്ടും കാണാം, ഈ AC ബ്ലോക്കുകളാണ് ഫുള്ള് കോളങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ടുള്ളത്. വളരെ ഫാസ്റ്റായിട്ട് പണി നടക്കുകയാണ്, വളരെ പെർഫെക്റ്റ് ആണ്. കാരണം നമ്മൾ നോക്കാം, ഇതിന് തേപ്പിനൊന്നും കാര്യമായിട്ട് നമുക്ക് സിമെൻറ്റും മണലും ഉപയോഗിക്കുന്നതായിട്ട് വരുന്നില്ല, വളരെ പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താണ്. ഇത് എത്ര കണ്ട് നമ്മൾ പ്രാക്ടിക്കലി കൂടെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്.